നമസ്കാരം. അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയും ദിവസേന ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയ കക്ഷിയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ചെയ്തികൾ ഇന്ത്യ മുന്നണിയെ എപ്രകാരമാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു തൻ്റെ അറസ്റ്റ് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാദം. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏതൊരു രാഷ്ട്രീയക്കാരനും എടുത്തുപയോഗിക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗ് മാത്രമാണിത്. അങ്ങനെ പറയാനുള്ള കാരണം വെറുമൊരു മദ്യനയ അഴിമതി കേസ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ തലയിലുള്ളത് എന്നത് തന്നെയാണ്. മദ്യനയ കേസിൽ തൻ്റെ അറസ്റ്റ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ ഫയൽ ചെയ്ത ഒരു ഹർജി സുപ്രീം കോടതിയുടെ പക്കലിരിക്കുകയാണ്. ഈ ഹർജി വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കേസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റ് ആരോപണങ്ങളിലേക്ക് കടക്കാം. ഡൽഹിയിലെ നിർഭയ കേസും മറ്റുമൊക്കെ വന്നപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ സ്വന്തം പാർട്ടിയിലെ രാജ്യസഭാ അംഗമായ വനിതയെ, അതും വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയായ വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സ്വന്തം പി എ തല്ലുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അരവിന്ദ് കെജ്രിവാളിന്. മറ്റെന്താരോപണവും നമുക്ക് രാഷ്ട്രീയ പ്രേരിതം എന്ന കാരണം ചൂണ്ടിക്കാട്ടി തള്ളിക്കളയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ന്യായീകരണവും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇല്ല. ഡൽഹിയിൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വനിതയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടി കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമൊക്കെ തികച്ചും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ബ്രിജ്ഭൂഷണേയും രേവണ്ണയും ഒക്കെ എടുത്തിട്ട് കത്തിക്കാനുള്ള അവസരം അരവിന്ദ് കെജ്രിവാൾ കെടുത്തിക്കളയുകയായിരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലെയും പല മുഖ്യമന്ത്രിമാർക്കെതിരെയും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അതിലുമൊക്കെ വളരെ മുകളിലാണ്. കേരളവുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത അരവിന്ദ് കെജ്രിവാളിനെ ന്യായീകരിച്ച് നടന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ഒരു ഗതികേട് എന്നേ പറയാനുള്ളൂ. ഏതായാലും കേരളത്തിലെ സൈബർ ഇടം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ താങ്ങുന്നത് കുറച്ചൊന്ന് കുറച്ചു വെച്ചിരിക്കുകയാണ്. അത് നല്ല കാര്യം. മർദ്ദനമേറ്റ ഈ സ്വാതി മലിവാളിന് പ്രിയങ്ക ഗാന്ധി തന്റെ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. അതും നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ അതിരഞ്ജൻ ചൗധരിയും ഈ സംഭവത്തിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. ഏതായാലും കോൺഗ്രസിന്റെ റാലികളിൽ നിന്നൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ തൽക്കാലത്തേക്കെങ്കിലും തഴഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് വലിയ മതിപ്പൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. സ്ത്രീ വിഷയം ഒരു സ്വാതി മലിവാളിൽ ഒതുങ്ങില്ല എന്നതാണ് സത്യം. ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കുമെതിരായി മറ്റൊരു സ്ത്രീ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ നന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ആരോപണവുമായി വന്നിരിക്കുന്ന സ്ത്രീയുടെ പേര് ഷേസിയ ഇൽമി എന്നാണ്. ഇവരും സമാനമായ രീതിയിൽ ആക്രമണം നേരിട്ടു എന്നാണ് അവകാശപ്പെടുന്നത്. കെജ്രിവാളിനോട് പരാതി പറഞ്ഞെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. സ്വാതി മലിവാളിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അവരെ ഇപ്രകാരം തല്ലാനുള്ള കാരണം എന്താണെന്നുള്ളത് ഒരു മലയാള മാധ്യമവും റിപ്പോർട്ട് ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചില ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് രാജ്യസഭാ സീറ്റിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണം എന്നാണ്. അതായത് കെജ്രിവാൾ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വി ഐ പിക്ക് വേണ്ടി ഇവരോട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ശ്രീമതി സ്വാതി മലിവാൾ ഇതിന് വഴങ്ങുന്നില്ല. അതാണ് ഈ മർദ്ദനത്തിന് കാരണം എന്നാണ് അറിയുന്നത്. ഇതിനിടയിൽ മറ്റൊരു ആം ആദ്മി പ്രവർത്തകയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചും വാർത്തകൾ വരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത ഒരു സുഹൃത്ത് എഴുതിയ ഒരു ബ്ലോഗുണ്ട്. അത് പ്രകാരം 2008 അരവിന്ദ് കെജ്രിവാൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ, അതായത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയൊന്നും ആയിട്ടില്ല, ആ സമയത്ത് ഒരു യുവതിക്കൊപ്പമാണ് ഇദ്ദേഹം ഹോട്ടലിൽ കഴിഞ്ഞതെന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു നിഗൂഢ വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ്. ശ്രീ അന്നാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ നേട്ടം കൊയ്തത് ഇദ്ദേഹമാണ്. അന്നേ ശ്രീ ഹസാരെ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന്. അന്നപ്രകാരം വാക്കും കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് ആ വാക്കെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ രംഗപ്രവേശനം. നിരോധിത സിഖ് തീവ്രവാദ സംഘടനകളിൽ നിന്ന് പണം വാങ്ങിയെന്നുള്ള ഒരു ആരോപണവും ഇദ്ദേഹം നേരിടുന്നുണ്ട്. ഇതിനിടയിലും കുറഞ്ഞത് 2 സീറ്റെങ്കിലും നേടാനായാൽ അത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയാം. അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് ആർക്ക് നേട്ടമായി ആർക്ക് കോട്ടമായി എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക്.